ഇത് ഇറ്റലി സിസിലിയയിലുള്ള ഒരു ചെറു പട്ടണമായ സപ്പനാര എന്ന പട്ടണമാണ് കേട്ടോ. ഇറ്റലി സിസിലിയയുടെ മെസ്സിന എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ചെറുപട്ടണം. മെസ്സിന വലിയ ഒരു സിറ്റിയാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുഞ്ഞ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. നാല് ഭാഗങ്ങളും മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വാരത്ത് കാണുന്ന ചെറിയ പട്ടണം. നമ്മിപ്പോൾ കാണുന്നത് പള്ളിയുടെ ഒരു മണിമാളികയാണ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടുത്തെ പള്ളികളിലെ മണിമാളികയിലെ എപ്പോഴും 15 മിനിറ്റ് കൂടുമ്പോഴെല്ലാം മണി അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ബാർസലോണയായിരുന്നപ്പോൾ അവിടെ കാലത്ത് 7 മണി മുതൽ വൈകിട്ട് ഒരു 11 മണി വരെയൊക്കെ പള്ളിമണികൾ 15 മിനിറ്റ് കൂടുമ്പോൾ അടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രാത്രിയിലും അടിക്കുന്നത് കേൾക്കാം. 12 മണിക്കും അടിക്കുന്നത് കേൾക്കാം, 4 മണിക്കും പുലർച്ചെ അടിക്കുന്നത് കേൾക്കാം. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് വീടുകളിൽ വയസ്സായ മാതാപിതാക്കളെ നോക്കുന്ന ജോലിയാണ്. ഓൾഡ് ഏജ് കെയർ ഹോം വർക്ക്, അതാണ് ഇറ്റലിയിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജോലി. ഇതൊരു ചെറിയ പട്ടണമാണ്. അത് കാരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ജനങ്ങളായതിനാൽ നമ്മളുടെ ശമ്പളത്തിലും വളരെ കുറവുണ്ട്. മെസ്സിനയിലോ റോമിലോ നാപ്പോളിയിലോ ഉള്ള അത്രയും ശമ്പളമൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ ഏകദേശം ഒരു 800-850 യൂറോയാണ് ഇവിടുത്തെ ശമ്പളം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നാട്ടിൽ നിന്ന് ഓൾഡ് ഏജ് കെയർ ഹോം വർക്കിനായിട്ട് ഇവിടെ വരുന്നവർ നാട്ടിൽ പലപ്പോഴും ഈ ജോലി പറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ ജോലി ഇവിടെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലേക്ക് വന്ന് അവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഓൾഡ് ഏജ് കെയർ ഹോം വർക്കുകൾ ചെയ്യുന്നത്. എന്തിനാണിത് നാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. ഇവിടെ വയസ്സായ വൃദ്ധരെ സംരക്ഷിക്കുന്നത് ഒരു സോഷ്യൽ വർക്ക് തന്നെയാണ്. ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർ ചെയ്യുന്ന അതേ പണി, അതിനേക്കാൾ കൂടുതൽ വർക്കുകളാണ് നമുക്കിവിടെ ചെയ്യാനുണ്ടാവുക. കാരണം ഇവിടെ നമ്മൾ അവരെ പ്രത്യേകമായിട്ട് പരിചരിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം കഴുകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട് പരിപാലിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഓൾഡ് ഏജ് കെയർ ഹോം വർക്കിൻ്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്നവർ പലരും നാട്ടിൽ പറഞ്ഞിരിക്കുന്ന വേറെ പല ജോലികളാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ തക്ക പ്രതിഫലം ലഭിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ശമ്പളം തന്നെയാണ് നമുക്ക് നാടിനെ അപേക്ഷിച്ച് ഇവിടെ കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അത് മറച്ചു വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വേറെ ഇവിടെ വേറെ ജോലിയാണ് എന്നൊക്കെയാണ്. ഈ ഓൾഡ് ഏജ് കെയർ ഹോം വർക്കാണെന്ന് അവർ പലരും മറച്ചു വയ്ക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു വീട്ടിൽ പട്ടികളാണ് ഈ കുറയ്ക്കുന്നത്. ഏതോ അദൃശ്യമായ എന്തോ കണ്ടതുപോലെയാണ് അവരുടെ ഒരു കുര. അത് നിങ്ങൾ കാര്യമാക്കണം. നമ്മളിപ്പോൾ കാണുന്ന അങ്ങകലെ കാണുന്ന ഒരു വലിയ ഒരു സിമിത്തേരിയാണ് കേട്ടോ, ഇവിടുത്തെ പള്ളിയുടെ ഒരു സിമിത്തേരിന്. ആ സിമിത്തേരി വളരെ വലിയ ഒരു സിമിത്തേരി, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് 4-5 സിമിത്തേരിയുടെ വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജോലിയുടെ മഹത്വത്തെ പറ്റി പലരും മറച്ചു വെക്കുന്ന ഒരു കാര്യം. പലരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നാട്ടിൽ ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കാരണം അവരോട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ പോലെ എടുക്കാൻ ഞാൻ പലരോടും സമീപിച്ചിട്ടും അവർ പലരും അതിനെ വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്.
എന്ത് തന്നെയാലും നമുക്ക് അന്നം തരുന്ന ജോലി, അത് എന്ത് തന്നെയാലും അതിനൊരു മഹത്വമുണ്ട്. ആ മഹത്വം യൂറോപ്പിലും മറ്റു വിദേശങ്ങളിലും എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. പക്ഷേ നാട്ടിൽ അവ അവതരിപ്പിക്കാനായിട്ട് ഒരു വൈമുഖ്യം, അതാണ് മാറേണ്ടത്. ഈ ചെറു പട്ടണത്തിലെ ധാരാളം മലയാളികളാണ് ഇത്തരം ജോലികൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ കാണുന്ന ഈ ഓരോ വീടുകളിലും പലതിലും മലയാളികൾ ഈ ഓൾഡ് എജ് കെയർ ഹോം വർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.